കോട്ടയത്ത് ഹോട്ടലിൽ നിന്നും ഭക്ഷ്യ വിഷബാധയേറ്റ് നഴ്സ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മുൻപ് തനിക്കുണ്ടായ സമാനമായ ഒരു അനുഭവം പങ്കുവെച്ച് സംവിധായകൻ അൽഫോൺസ് പുത്രൻ 15 വർഷം മുൻപ് ആലുവയിൽ ഒരു കടയിൽ നിന്നും ഷവർമയും മയോണൈസും കഴിച്ച തനിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടായെന്നും അന്ന് ചികിത്സയ്ക്ക് വേണ്ടി വന്നത് 70,000 രൂപയാണെന്നും അൽഫോൺസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: സിനിമാ നിരൂപകരെ, ട്രോളന്മാരെ, ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾ വീഡിയോ ചെയ്യൂ. 15 വർഷം മുൻപ് ആലുവയിൽ ഒരു കടയിൽ നിന്നും ഞാൻ ഒരു ഷവർമ കഴിക്കുകയുണ്ടായി. അന്ന് ഷറഫുദ്ദീന്റെ ട്രീറ്റ് ആയിരുന്നു. വലിയ ആക്രാന്തത്തോടെ ഷവർമയും മയോണൈസും വലിച്ചു കയറ്റി. അടുത്ത ദിവസം കടുത്ത വയറുവേദന മൂലം ലോക്ഷോർ ആശുപത്രിയിൽ ചികിത്സ തേടുകയുണ്ടായി. അന്ന് എന്റെ ചികിത്സയ്ക്കായി 70,000 രൂപയാണ് മാതാപിതാക്കൾ ചിലവാക്കിയത്. ആശുപത്രിയിലെ MCU വിഭാഗത്തിലാണ് ഞാൻ കിടന്നത്. ഒരു കാരണവുമില്ലാതെ ഷറഫുദ്ദീനോടും എനിക്ക് ദേഷ്യമുണ്ടായി. എന്നാൽ അണുബാധിതമായ പഴയ ഭക്ഷണമായിരുന്നു എന്റെ അവസ്ഥയ്ക്ക് കാരണം. ആരാണ് ഇവിടെ യഥാർത്ഥ കുറ്റവാളി? കണ്ണു തുറന്ന് സത്യം എന്തെന്ന് നോക്കൂ. ജീവിതം അമൂല്യമാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ പോലെയുള്ളവർ ഇതിന് ശക്തമായ നടപടിയെടുക്കണം. ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന പുതിയൊരു മിനിസ്ട്രി തന്നെ വരണം. അതിന് കേരളത്തിൽ നിന്ന് മാത്രം പുതിയ കിടിലം ഫുഡ് ഇൻസ്പെക്ഷൻ ടീം സ്റ്റാർട്ട് ചെയ്ത് പ്രവർത്തിക്കണം. എല്ലാവരും നല്ല ഭക്ഷണം മാത്രം വിറ്റാൽ മതി. ഭക്ഷണം കഴിക്കാൻ പണം വേണം. പണം ഉണ്ടാക്കാൻ നല്ല വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ നല്ല ഫുഡ് നിർബന്ധമാണ്. അതിനൊക്കെ എല്ലാ അപ്പന്മാരും അമ്മമാരും നല്ല പണിയെടുത്തിട്ടാണ് ഭക്ഷണം വാങ്ങാൻ പണം ചിലവാക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ കാര്യം ഒന്ന് തീരുമാനമെടുക്കണം. അന്ന് എന്റെ അപ്പനും അമ്മയും ബന്ധുക്കളോടും കൂട്ടുകാരോടും പലിശക്കാരോടും കെഞ്ചി ചോദിച്ചതുകൊണ്ടും എന്റെ അപ്പനും അമ്മയും അത് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയുള്ളത് കൊണ്ടുമാണ് അന്ന് 70,000 രൂപ കൊടുത്ത് എന്റെ ജീവൻ അവിടുത്തെ നല്ല ഡോക്ടർമാർക്ക് രക്ഷിക്കാൻ പറ്റിയത്. ഇന്നാണെങ്കിൽ അത് മിനിമം 7 ലക്ഷം രൂപ വരും. ഈ 70,000 രൂപ ഒരു വിസ്മയം പോലെ വന്നതാണ്. അതുപോലെ എല്ലാവർക്കും എപ്പോഴും വിസ്മയം സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ലെന്നും അൽഫോൺസ് പുത്രൻ പറഞ്ഞു. ബിരുദ പഠനത്തിന് ശേഷമാണ് അൽഫോൺസ് പുത്രൻ ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും സംവിധാനം ചെയ്യാൻ തുടങ്ങിയത്. അൽഫോൺസ് പുത്രൻ ചെയ്ത ഷോർട്ട് ഫിലിം നേരം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വിജയ് സേതുപതി, ബോബി സിൻഹ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ദി ഏഞ്ചൽ ആയിരുന്നു അടുത്ത ഷോർട്ട് ഫിലിം. അൽഫോൺസ് ചെയ്ത എല്ലാ ഷോർട്ട് ഫിലിമും തമിഴിലായിരുന്നു. നിവിൻ പോളി, നിസ്രിയ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ചെയ്ത നെഞ്ചോട് ചേർത്ത് എന്ന മ്യൂസിക് വീഡിയോ വമ്പൻ ഹിറ്റായി. അൽഫോൺസ് പുത്രൻ 2013 ഫീച്ചർ ഫിലിം സംവിധാനം ചെയ്തത്. നേരം എന്ന ഷോർട്ട് ഫിലിം അതേ പേരിൽ നിസ്രിയ, നിവിൻ പോളി എന്നിവരെ നായികാ നായകന്മാരാക്കി മലയാളത്തിലും തമിഴിലും സിനിമയായി സംവിധാനം ചെയ്തു. സാമ്പത്തിക വിജയമായ നേരത്തിന് ശേഷം 2015 നിവിൻ പോളിയെ തന്നെ നായകനാക്കി അൽഫോൺസ് പ്രേമൻ സംവിധാനം ചെയ്തു. വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു പ്രേമം. പ്രേമത്തിനും ഒരു തമിഴ് ചിത്രത്തിലും അൽഫോൺസ് പുത്രൻ അഭിനയിച്ചിട്ടുണ്ട്. തൊബാമ എന്ന സിനിമയുടെ നിർമ്മാതാവുമാണ്.